സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ബൽഷാസർ രാജാവ് നബുക്കദ്നേസർ രാജാവിന്റെ പൗത്രനായിരുന്നു. എന്നാൽ നബുക്കദ്നേസറിന്റെ യാതൊരു മേന്മയും അവകാശപ്പെടാനില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അയാൾ. വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. നബുക്കദ്നേസറിന്റെ കാലത്ത് ദാനിയലിനുണ്ടായിരുന്ന സ്വീകാര്യത ബൽഷാസറിന്റെ സമക്ഷമില്ല. ദാനിയൽ പശ്ചാത്തലത്തിലേക്ക് പിൻവാങ്ങിയിരിക്കുന്നതുപോലെ ബൽഷാസർ ഒരു വീരന് നടത്തി, കുടിച്ച് ഉന്മത്തനായി. ദാനിയൽ 5. അയാൾ വീഞ്ഞിനാൽ സ്വാധീനിക്കപ്പെട്ട ഇൻഫ്ലുവൻസ് ഓഫ് വൈൻ ഒരു വലിയ തെറ്റ് ചെയ്തു. സ്വാധീനിക്കപ്പെടുക എന്ന ഈ പദം രാജാവിന് കീഴാളിന്റെ മേലെയുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്നതുപോലെയുള്ള ഒരു പദമാണ് ഡൊമീനിയൻ. കഴിഞ്ഞൊരു ദിവസം സുഭാഷിതം 31 നാം ധ്യാനിക്കുകയുണ്ടായല്ലോ. രാജമാതാവ് ലെമുവൽ രാജാവിനെ ഉപദേശിക്കുകയാണ്, രാജാവ് ഒരിക്കലും വീഞ്ഞിനാൽ ഉന്മത്തനാകരുത് എന്ന്. ഒരു ലഹരി വസ്തുവിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച നല്ലപാഠം മാത്രമല്ല ആ അമ്മ പകരുന്നത്, ദൈവിക ജ്ഞാനത്തിന് വിരുദ്ധമായ ഒരു ജീവിതശൈലിയെക്കുറിച്ചുകൊണ്ടാണ് ആ ഒരു ആസക്തമായ ലഹരിയെ ആ മാതാവ് കുറിച്ചത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് ബൽഷാസർ ദൈവിക ജ്ഞാനത്തെ അവഗണിച്ചു കളഞ്ഞിരിക്കുന്നു പാടെ. അവൻ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പണ്ട് പിടിച്ചെടുത്തുകൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾ കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് അവയിൽ വീഞ്ഞു നിറച്ച് അവരെല്ലാവരും പാനം ചെയ്തു. ദാനിയൽ 1:2 പറഞ്ഞു തോർത്താൽ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഈ പാത്രങ്ങൾ എടുത്തുകൊണ്ടുവരുവാൻ ദൈവം തന്നെയാണ് നബുക്കദ്നേസറിനെ അനുവദിച്ചിരുന്നത്. പക്ഷെ നബുക്കദ്നേസർ ഒരിക്കലും ഈ പാത്രങ്ങളെ അവഹേളിക്കുകയോ ദൈവം നിന്ന് നടത്തുകയോ ചെയ്തില്ല. ബൽഷാസർ എന്നാൽ അത് ചെയ്യുകയാണ്. ആ സമയം ഒരു കൈ പ്രത്യക്ഷപ്പെട്ട് അവന്റെ കൺമുൻപിൽ ചുവരിൽ ഒരു ഗൂഢലിപി എഴുതി വയ്ക്കുകയാണ്. അത് കണ്ട് ബൽഷാസർ വിളറി വെളുത്ത് മരിച്ചവനെ പോലെയായിപ്പോയി. അത് വായിച്ചെടുക്കാൻ അവനായില്ല, ആസ്ഥാന വിദ്വാൻമാർക്കുമായില്ല. ആ എഴുതിയിരിക്കുന്നത് എന്തെന്ന് അവർക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. അതിനാൽ തന്നെ ആ എഴുതിയിരിക്കുന്നത് എന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ദ ടെറർ ഓഫ് അൺനോയിങ് എന്ന് പറയും. എഴുതിയതെന്തെന്ന് അറിഞ്ഞാലല്ലേ അതിൻ്റെ ഉള്ളടക്കം അറിയാനാകൂ. ഈ സമയം രാജമാതാവ് തന്നെയാണ് ഇടപെട്ട് ദാനിയലിനെ വരുത്തുന്നത്. വീണ്ടും ഇതാ ഒരമ്മയും മകനും തമ്മിലുള്ള ജ്ഞാനത്തിൻ്റെ സംവാദം പോലെ. ദാനിയലിന് ആ ലിഖിതം വായിക്കാനാകുന്നുണ്ട്. ഇവിടെ രസകരമായൊരു നിരീക്ഷണമുണ്ട്. എഴുതിയ വാക്കിൻ്റെ ശക്തി, ദ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ദ റിട്ടൺ വേർഡ്. ബാബിലോൺ രാജാവെന്ന നിലയിൽ മഹാസാമ്രാട്ടായ ഇവൻ ദാനിയലടക്കം ധാരാളം ആസ്ഥാന വിദ്വാൻമാരെ തയ്യാറാക്കി നിർത്തിയിരുന്നു, സ്ക്രൈബ്സ്, എല്ലാം രേഖപ്പെടുത്തി വയ്ക്കാൻ. രാജശാസനങ്ങൾ, രാജവിളംബരങ്ങൾ, രാജചരിതങ്ങൾ, രാജപുരാണങ്ങൾ, അങ്ങനെ എഴുതപ്പെട്ട വാക്കിൽ ഈ ഭരണാധികാരികൾ ചമയ്ക്കുന്ന ഒരു ലോകമുണ്ട്. ഭവിഷ്യകാലങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന മാനമുട്ടുന്ന ഒരു കുറിമാനം പോലെ. ആരും എഴുതിയതോ അതും തന്നെ വിരട്ടുന്ന രീതിയിൽ, തനിക്ക് ദുർഗ്രഹമായ രീതിയിൽ എഴുതിയതൊന്നും ഒരു കാലത്തും രാജാവിന് വായിക്കേണ്ടതായി വന്നിട്ടില്ല. ഇന്നിതാ അത് സംഭവിച്ചിരിക്കുന്നു. തന്നേക്കാൾ വലുതായ ആരോ തനിക്ക് ഭീഷണമായതെന്തോ ആ ചുവരിൽ കുറിച്ച് വെച്ചിരിക്കുകയാണ്, ദി റൈറ്റിംഗ് ഓൺ ദ വോൾ. അത് വായിക്കാൻ പോലും അവനാകുന്നില്ല. ദാനിയൽ മനസ്സിലാക്കുന്നു ഇത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു കൈ തന്നെയാണ് എന്ന്. അതെഴുതിയതാകട്ടെ 4 വാക്കുകളുമാണ്, മേനെ മേനെ തെക്കേൽ ഫാർസീൻ, അളന്ന് അളന്ന് തൂക്കി നോക്കി നിന്നെ ഞാൻ പകുത്തിരിക്കുന്നുവെന്ന്. നമ്പേർഡ് നമ്പേർഡ് വെയ്ഡ് ആൻഡ് ഡിവൈഡഡ്. കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും വേണ്ടാത്തൊരു ദൈവക്കുറി തന്നെയാണിത്. ഇത് ബൽഷാസറിന് മാത്രമല്ല എനിക്കും നിങ്ങൾക്കും ബാധകവുമാണല്ലോ. എന്തെല്ലാം ചെയ്യാൻ ശക്തിയുണ്ടായിട്ടും വേണ്ടതൊന്നും ചെയ്യാതെ, വേണ്ട വിധം ചെയ്യാതെ വെറും നിഷ്ക്രിയനായി പോയവനാണ് ബൽഷാസർ, ഇൻആക്റ്റീവ്. അതിനാൽ തന്നെ അവൻ്റെ മരണം പോലും ഒരു നിഷ്ക്രിയത്വമായിട്ടാണ് കർമ്മണി പ്രയോഗത്തിലാണ് കുറിച്ചിരിക്കുന്നത്, പാസീവ് വോയിസ്. അവൻ കൊല്ലപ്പെട്ടു എന്ന് മാത്രം. ആരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് പറയാനുള്ളൊരു ഗൗരവം പോലും ബൽഷാസറിന് കൽപ്പിക്കപ്പെടുന്നില്ല തന്നെ. ഇന്ന് നാഥൻ നമ്മോട് പറയുന്നു, ആസന്നമായ പീഡാസഹനങ്ങളിൽ, വിശ്വാസ പരീക്ഷകളിൽ നമ്മൾ ഭയപ്പെടേണ്ട എന്ന്. രാജാധികാരികളുടെ മുൻപിൽ നമ്മൾ കൊണ്ട് ചെന്ന് നിർത്തപ്പെടും. അപ്പോൾ എന്തു പറയുമെന്നോർത്ത് ആരും ആശങ്കാകുലരാകേണ്ട. നമ്മുടെ ശത്രുക്കളെ കടത്തിവെട്ടുന്ന ജ്ഞാനവും വചനവും നാഥൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുമെന്നും ഇന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ലൂക്കായ് 21:12. മുൻപൊരിക്കൽ നാഥൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാം പഠിപ്പിച്ചു തരുമെന്നാണ്, ലൂക്ക 12:12. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് നാം കണ്ടതുപോലെ ദൈവത്തിന്റെ ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ആ തീക്കുണ്ടത്തിൽ കിടന്ന് തങ്ങളുടെ ഗീതം തുടരുന്ന 3 യുവാക്കളും പരിശുദ്ധാത്മ പ്രേരണയാൽ തന്നെയാണല്ലോ പെരുമാറുന്നതും. ദാനിയൽ മനസ്സിലാക്കിയത് ആ കൈ ദൈവത്തിൽ നിന്ന് എന്ന് തന്നെയാണ്. ദൈവകരാങ്കുലികൾ, പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ ദൈവകരം, ലൂക്ക 11:20. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. Thank you.